അവനി രാഗിണി പണ്ഡിറ്റിനെ ബംഗ്ലാവിൽ വെച്ച് കണ്ടിരുന്നു. പക്ഷേ ഡോക്യുമെന്റ്സ് പ്രകാരം രാഗിണി ജയിൽ തടവിലാണ് ഉള്ളത്. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ ആക്ഷൻ എടുക്കാൻ കഴിയും? മുകളിൽ നിന്ന് DGP സാർ പറഞ്ഞിരുന്നു വളരെ വ്യക്തമായി, തെളിവൊന്നും കിട്ടാത്തിടത്തോളം ഒരു തരത്തിലുള്ള സെർച്ച് വാറന്റും ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? പണ്ഡിറ്റ് ജയിലിൽ നിന്ന് വരുന്നതും പോകുന്നതും നമുക്ക് കിട്ടുന്ന നല്ലൊരു തെളിവാകും. ആ തെളിവ് നമുക്കൊരു പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ സെർച്ച് വാറന്റ് ഉറപ്പായിട്ടും നേടാൻ കഴിയും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പാക്കണം, പണ്ഡിറ്റിന്റെ ആൾക്കാർ ഒരു കാരണവശാലും ഇതേക്കുറിച്ച് അറിയാൻ പാടില്ല. സാർ പറയുന്നത് വളരെ ശരിയാണ്, അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ റെയ്ഡ് സക്സസ് ആകാത്തത്. സാർ, ജയിലിൽ നിന്ന് പുറത്തേക്ക് ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫിൽ ആരെങ്കിലും അയാളെ സഹായിക്കണം. എക്സാക്ട്ലി, ഇപ്രാവശ്യം ഓപ്പറേഷൻ വളരെ സീക്രട്ട് ആയിരിക്കും. അതുകൊണ്ട് ഇത്തവണ മൂന്നോ നാലോ ഓഫീസേഴ്സ് ഈ കേസിലുണ്ടാവും. അവർ നമുക്ക് വളരെ വിശ്വാസമുള്ളവരുമായിരിക്കണം. അവരെ ഞാനോ DDO സെലക്ട് ചെയ്യും. പിന്നെ ഈ കേസിനെ കുറിച്ച് ഞാനോ DDO അല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. ശരി. ഇവർ ചെയ്യേണ്ട ജോലി എന്താണെന്ന് അവരെ ഉടനെ അറിയിക്കണം. വേറെ ഒന്നുമില്ല, നമ്മുടെ ടീമിനെ റെഡിയാക്കുക. നമ്മുടെ പ്ലാൻ തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതാണ് ആ ബംഗ്ലാവിലെ മെയിൻ എൻട്രൻസ്, നമ്മുടെ ഇൻഫോർമർ തയ്യാറാക്കിയത്. നീരജ്, ഇതാണ് അവിടുത്തെ മെയിൻ എൻട്രൻസ്. ഇതുവഴിയായ എല്ലാ സ്ത്രീകളും ദേവിയുടെ പ്രതിമയ്ക്കായി മണ്ണെടുക്കാൻ വരുന്നത്. പിന്നെ ദാ ഈ സ്ഥലത്ത് വെച്ച ജൂഹി ഡാൻസ് ചെയ്യുന്ന ഞാൻ കണ്ടത്. ദുർഗാപൂജ വരെ സ്ത്രീകൾക്കിവിടെ പോകുന്നത് വളരെ എളുപ്പമായിരിക്കും. ഈ ബംഗ്ലാവിന് ഒരേ ഒരു എൻട്രൻസ് മാത്രമേ ഉള്ളൂ, അവിടെ വാതിലില്ല. അതിന്റെ അർത്ഥം ഇതാണ്, രാഗിണി പണ്ഡിറ്റ് ഇതുവഴിയായിരിക്കും വരുന്നതും പോകുന്നതും. നൗ ലിസൺ കെയർഫുള്ളി, നിങ്ങളാണ് ജയിലിൽ തടവുകാരായി പോകുന്നത്. നിങ്ങളുടെ ഐഡന്റിറ്റി ജയിലിലെ സ്റ്റാഫിനോട് പോലും പറയരുത്. രഘു പണ്ഡിറ്റിന്റെ ഓരോ മൂവ്മെന്റും ഞങ്ങൾ അറിയിക്കണം. ഞങ്ങളോട് രണ്ടുപേരോട് മാത്രം ഓർമ്മയിരിക്കട്ടെ. നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി തുടങ്ങിക്കോളൂ. താങ്ക് യു. ഗൈസ്, ഈ പ്ലാനിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ വളരെ പെട്ടെന്ന് രഘു പണ്ഡിറ്റ് അഥവാ രാഗിണി പണ്ഡിറ്റിന്റെ കള്ളി വിളിച്ചു താക്കാൻ കഴിയും. ജൂഹിയെയും അലിയും മറ്റുള്ള പെൺകുട്ടികളെയും എല്ലാം അവിടെ നിന്ന് രക്ഷിക്കാനും കഴിയും. നീരജ്, ഏയ് വണ്ടി എടുക്ക്, പണ്ഡിറ്റ്ജിക്ക് തിരിച്ചു പോണം. നീരജ്, തെളിവ് കിട്ടാനുള്ള ഏറ്റവും നല്ല അവസരം. നിങ്ങൾ എല്ലാവരും മെയിൻ എൻട്രൻസിൽ ശ്രദ്ധിച്ചോളൂ. പിന്നെ ഓരോ മൂവ്മെന്റും ട്രാക്ക് ചെയ്യണം, ശ്രദ്ധിക്കണം. ഒരു കാര്യം പോലും നമ്മൾ വിട്ടുപോകാൻ പാടില്ല, മനസ്സിലായോ? ഓരോ മൂവ്മെന്റും ട്രാക്ക് ചെയ്തിട്ട് എന്നെ അറിയിക്കണം. ഓക്കെ സർ. പോയിക്കോളൂ. വരൂ. പുതിയതാണോ? നിങ്ങൾക്കെന്താ? ഭക്തരാണോ? ആ, ഞങ്ങൾ പണ്ഡിറ്റിയെ കാണാൻ വേണ്ടി വന്നതാ. കൊള്ളാലോ, ഇത് ജയിലാണോ അതോ ആശ്രമമാണോ? ഇവിടെ ആര് വന്നാലും ഭഗവാൻ, ഭക്തി, പിന്നെ ആശീർവാദത്തെ പറ്റിയേ പറയാനുള്ളൂ. ഹലോ, ഹലോ സാർ. സാർ ഈ വണ്ടിയാണെന്ന് തോന്നുന്നു, നമ്മുടെ ഇൻഫോർമേഴ്സ് ഈ വണ്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. സാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. Be alert, guys. അവണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ സാർ, ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊന്ന് ചെക്ക് ചെയ്യണം. സാർ പണ്ടിറ്റ് വണ്ടിയിലില്ല. ജഗോഡിയിൽ നിന്നും പുറപ്പെട്ടെന്നുള്ള കാര്യം ഉറപ്പാണ്.
പക്ഷെ എങ്ങോട്ടാ പോയത്? ഹെൽ, എവിടെ പോയാലും തിരിച്ച് ജയിലിൽ തന്നെ എത്തുമല്ലോ. വൈകുന്നേരം എല്ലാ തടവുകാരുടെയും കണക്കെടുക്കുമല്ലോ. ഇപ്പം നമുക്ക് അകത്ത് പോവാം. ആ പിന്നെ ഒരു കാര്യം ചെയ്യും, നമ്മുടെ രണ്ട് ഏജൻസിനെയും ഫോൺ ചെയ്ത് അവരെവിടെയാണെന്ന് ചോദിക്കുക. ക്വിക്ക് സർ. ജയിലിൽ കഴിയുന്ന തടവുകാർക്ക് പുറത്തു പോകുന്നതിനുള്ള പെർമിഷൻ എന്തിനാണ് കൊടുത്തത്? പെർമിഷൻ ലെറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾ കാണിച്ച ഈ ചെറിയ അശ്രദ്ധയുടെ പേരിൽ നിങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടാവുന്നതേ ഉള്ളൂ. ദുർഗാ ദുർഗാ. എ സി പി സർ, സർ എന്നെയല്ലേ അന്വേഷിച്ചുകൊണ്ടിരുന്നത്? മാഡം, മാഡം സാറിനോട് പറഞ്ഞില്ലേ, ഞാൻ തുണി കഴുകിക്കൊണ്ടിരുന്ന സമയത്ത് വഴുതി വീണ കൈക്ക് പരുക്ക് പറ്റി ഹോസ്പിറ്റലിൽ പോയെന്ന് ഞാനത് അറിയിക്കാൻ പറഞ്ഞതല്ല മാഡത്തിനോട്? സാറത്, ഞാൻ പറയാൻ വിട്ടുപോയി, സോറി. കോൺസ്റ്റബിൾ, ഇവരെ ലോക്കപ്പിലാക്കൂ. സൂക്ഷിച്ച് സൂക്ഷിച്ച് നല്ല വേദനയുണ്ട് എനിക്ക്. സാർ തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സാർ, സാധാരണ പോലീസ് എപ്പോഴും കള്ളന്റെ പിന്നാലെയല്ലേ പോകുന്നത്? പക്ഷേ തടവുകാരുടെ പിന്നാലെ പോലീസ് എന്തിനാ പോകുന്നത്? പിന്നെ ആ തടവുകാരാണെങ്കിൽ നിങ്ങളുടെ തന്നെ ജയിലിൽ ഇത്രയും വർഷങ്ങളായിട്ട് പോലീസിന്റെ കസ്റ്റഡിയിൽ എങ്ങോട്ട് ഓടിപ്പോകാൻ ആ തടവുകാർ? നിങ്ങൾക്ക് സുഖാണല്ലോ സാർ. മാഡം, ഇദ്ദേഹത്തിന് തണുത്ത വെള്ളം കൊടുക്ക. വല്ലപ്പോഴല്ലേ സാർ ഇവിടെ വരുന്നത്? ഇദ്ദേഹം ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് അല്ലേ? ഏയ് പണ്ഡിറ്റ്, നിങ്ങളൊരു ബുദ്ധിമതിയാണെന്നാണോ വിചാരം? നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങളെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പോയതിനുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയില്ലെന്നോ? ഇപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടു, പക്ഷെ ഇനി അതുണ്ടാവില്ല. കൗണ്ട് ഡൗൺ തുടങ്ങേണ്ട സമയമായി കഴിഞ്ഞു. ഈ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കേണ്ട സമയം അവസാനിച്ചു. എനിക്ക് നിങ്ങളുടെ യഥാർത്ഥ മുഖം മനസ്സിലായി കഴിഞ്ഞു. രഘു പണ്ഡിറ്റ് അഥവാ രാഗിണി പണ്ഡിറ്റ്. സാർ ചെറുപ്പമാണല്ലോ, നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നുണ്ടാവും. പക്ഷേ സാർ എനിക്ക് എന്റെ മോനെ പോലെ തന്നെയാ. സാർ, ഒരു മനുഷ്യൻ അവൻ പോലും അറിയാതെ ഈ ഇരുമ്പഴിക്കുള്ളിൽ എത്ര കാലം അവന്റെ ജീവിതം തള്ളി നീക്കി. പുറത്തുള്ള ലോകം എങ്ങനെയായിരിക്കും എന്ന് പോലും അവന് ഓർമ്മയില്ലാതിരിക്കുമ്പോ സാർ. നിങ്ങൾ അധികം ഓവർ സ്മാർട്ട് ആവണ്ട. മാഡം, മാഡം സാർ എന്താ ഈ പറയുന്നത്? മാഡം ഇതൊന്നും കേൾക്കുന്നില്ലേ? സാർ, ആരെങ്കിലും പുറത്തു പോവുകയാണെങ്കിൽ അവിടെയുള്ള രജിസ്റ്റർ ഇല്ലേ, അതില് എൻട്രി ചെയ്യേണ്ടി വരുമല്ലോ സാർ. സാർ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ എന്റെ ചെറിയ ബുദ്ധി വെച്ച് പറഞ്ഞു പോയതാ. സാർ ഒരു പോലീസ് ഓഫീസർ അല്ലേ, സാറിന് ഇത് അറിയായിരിക്കല്ലോ. മറ്റൊരു കാര്യം കൂടി അറിയായിരിക്കും, തെളിവാകുന്ന മണി മുഴങ്ങാതെ ന്യായമാകുന്ന ക്ഷേത്രത്തിന്റെ വാതിൽ തുറക്കില്ലെന്ന്. തെളിവ് കൊണ്ടുവന്നിട്ടുണ്ടോ സാർ? സാർ, വേറൊന്നും വിചാരിച്ചില്ലെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ സാർ. അല്ല, ഇപ്പോഴത്തെ പോലീസുകാർ കേസ് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ CCTV ഫുട്ടേജ് നോക്കുമല്ലോ സാർ. സാർ, ഒരു കാര്യം ചെയ്താൽ മതി, ഇവിടെ ജയിലിലെ CCTV ഫുട്ടേജ് ഒന്ന് പരിശോധിക്കണം സാർ. ഇപ്പം തന്നെ അത് കൊണ്ടുവരാൻ പറയണം, എങ്കിൽ സാറിന് മനസ്സിലാവുമല്ലോ ഞാൻ എങ്ങനെയാണ് വീണത്, എവിടെ വെച്ചാ എനിക്ക് മുറിവേറ്റത്, എനിക്ക് എന്താ സംഭവിച്ചെന്നൊക്കെ. നിങ്ങൾ ഞങ്ങളെ ജോലി പഠിപ്പിക്കണ്ട പണ്ഡിറ്റ്. റിലാക്സ് ഡിഡി, റിലാക്സ്. ഈ പണ്ഡിറ്റ് ജി നമ്മളോട് കള്ളനും പോലീസും കളിക്കാൻ ആഗ്രഹിക്കുക അല്ലേ? CCTV ഫുട്ടേജ് വേണമല്ലേ? ശരിയായ സമയം, ശരിയായ സ്ഥലം, ശരിയായ തെറ്റ്, അതൊക്കെ CCTV ഫുട്ടേജിൽ നിന്ന് എനിക്ക് കിട്ടുന്നു. എൻ്റെ ഒരു കയ്യിൽ CCTV ഫുട്ടേജ്, മറ്റേ കയ്യിൽ വിലങ്ങ്. നിങ്ങൾക്ക് വേണ്ടി സാർ, എന്നാ വിലങ്ങ് കൊണ്ടുവരൂ സാർ, എന്നിട്ട് ഈ കയ്യിൽ അണിയിച്ചോളൂ. ഒരു കാര്യം അറിയോ സാറിന്, കുട്ടികളുടെ കൂടെ ചതുരംഗം കളിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷം ലഭിക്കുകയില്ല. അവരോട് ജയിച്ചാൽ സന്തോഷം തോന്നില്ല, തോറ്റാൽ ദുഃഖം തോന്നില്ല. ശത്രു എപ്പോഴും രാവണനെ പോലെ ആയിരിക്കണം സർ, ശക്തനായ ഒരാൾ. അങ്ങനെയുള്ളവരോട് എതിരിട്ടാലേ ആനന്ദമുണ്ടാകൂ.
സാറ് പറയുകയാണെങ്കിൽ ഞാൻ സാറിന്റെ ഗ്രഹനില തയ്യാറാക്കാം. എങ്കിൽ സാറിന് ഈ സമയത്ത് ഏത് ഗ്രഹമാണ് അനുകൂലമായി നിൽക്കുന്നതെന്നും ഏതാണ് സാറിന് പ്രതികൂലമായി നിൽക്കുന്നതെന്നും അറിയാം. വെയിറ്റ് പണ്ഡിറ്റ്, മറുപടി കേട്ടിട്ട് പോ. ജാതകം ഉണ്ടാക്കാൻ ഒരുപാട് ഇഷ്ടമാണല്ലേ, എന്നാൽ ഒരു കാര്യം ചെയ്യൂ. നിങ്ങളുടെ ജാതകത്തിൽ വിജയദശമി ആഘോഷിക്കുന്ന ആ ദിവസം കുറിച്ചു വെച്ചോ. ഓരോ യുഗത്തിലെ രാവണനും ഒരു തോന്നലുണ്ട്, തന്റെ മുന്നിൽ വെറും വാനരസേനയാണല്ലോ. ഇതവന്റെ അഹങ്കാരമാണ്, അഹങ്കാരത്തിൽ നിന്നാണ് വിനാശം ആരംഭിക്കുന്നത്. സംസ്കൃതം പഠിച്ചിട്ടുണ്ടല്ലോ, അതിലൊരു വാചകമുണ്ട്, വിനാശകാലേ വിപരീത ബുദ്ധി. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ജാതകത്തിൽ രാഹുവും ശനിയും കേതുവും ഒക്കെയായി വന്നിരിക്കുക. ഒരു കാര്യം ഓർമ്മിച്ചു, നിങ്ങളാണ് രഘു പണ്ഡിറ്റ് എന്ന കാര്യം എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഒട്ടും താമസിയാതെ ഞാൻ നിങ്ങളുടെ സത്യം പുറത്തു കൊണ്ടുവന്നിരിക്കും. രാഗിണി പണ്ഡിറ്റ്. എന്താ കരുതിയിരിക്കുന്ന ACP നീരജ്? ജയിലിൽ പോയി നിങ്ങൾ സീക്രട്ട് ഓപ്പറേഷൻ നടത്തിയിട്ട് ഡിപ്പാർട്ട്മെന്റിനെ ഒന്ന് അറിയിച്ചു പോലും ഇല്ലല്ലോ. നിങ്ങൾ ഇൻസൾട്ട് ചെയ്ത ആ പെൺകുട്ടിയില്ലേ, അവർ കഴിഞ്ഞ 6 വർഷമായി വിശ്വസ്തതയുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീരജ്, ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റാ, അല്ലാതെ പ്രൈവറ്റ് ഏജൻസി അല്ല. നിങ്ങൾക്കറിയോ, ഈ കാര്യം മുകളിൽ വരെ എത്തിക്കഴിഞ്ഞു. ഇനി അതിന് മറുപടി പറയാൻ ഞാൻ പോകേണ്ടി വരും. ഇനിയെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ കേസിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് അതെന്നെ അറിയിച്ചിരിക്കണം. എന്റെ പെർമിഷൻ വാങ്ങേണ്ടി വരും, ഇല്ലെങ്കിൽ എനിക്ക് ഈ കേസിൽ നിന്ന് നിങ്ങളെ മാറ്റേണ്ടി വരും. പക്ഷേ സാർ, ഇത് ഹ്യൂമൻ ട്രാക്കിങ്ങിന്റെ കേസാണ്. ഈ കേസ് ഞാനാണ് എക്സ്പോസ് ചെയ്തത്. ഇനി മാസ്റ്റർ മൈൻഡിനെ കുറിച്ച് അറിയണം. ഓൾമോസ്റ്റ് വീറും കിട്ടിക്കഴിഞ്ഞു. ഇനി സാർ സെർച്ച് വാറന്റ് തന്നാൽ ഉടനെ തന്നെ മതി. ഇനി ഈ കേസിനെ കുറിച്ച് എനിക്ക് ഒന്നും കേൾക്കണ്ട, നിങ്ങളിപ്പോ പോയിക്കോളൂ. സാർ നന്ദിയുണ്ട്. നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. നീ തരം കിട്ടിയപ്പോലെ എന്നെ അപമാനിക്കാൻ ശ്രമിച്ചല്ലോ. പക്ഷേ രാജീവ് ശ്രീവർമ്മയുടെ മനസ്സ് നന്മയുള്ളതാ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിന്നെ രക്ഷിച്ചത്. ജയിലിൽ ആരും പണ്ഡിറ്റിനെ പണ്ഡിറ്റ് എന്ന് വിളിക്കുന്നില്ല, അമ്മയെന്ന വിളിക്കുന്നത്. ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ട്. പണ്ഡിറ്റിനെ വിവരം അറിയിച്ചു കേട്ടു. ഞാൻ ആരുടെയും സഹായം ശിരസിലേറ്റുന്ന സ്വഭാവക്കാരിയല്ല. ആ കടം ഞാൻ ഉടനെ വീട്ടും. നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുന്നത് എന്റെ ഉത്തരവാദിത്വമാണ്. എനിക്ക് വളരെ നന്നായിട്ടറിയാം നീ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. ഇനി നിനക്ക് മാത്രമേ ആ പാപത്തിന്റെ സന്തതിക്ക് മരണത്തെക്കാൾ വലിയ ശിക്ഷ കൊടുക്കാൻ കഴിയൂ. ഒരു കാര്യം എനിക്കറിയാം, നിങ്ങളുടെ ബംഗ്ലാവിനേക്കാൾ നല്ല വേറെ ഒരു സ്ഥലവും ഉണ്ടാവില്ല ആ വൃത്തികെട്ട പെണ്ണിന് വേണ്ടി. ഇഞ്ചിഞ്ചായി അവളെ കൊല്ലണമെന്ന് എന്റെ ആഗ്രഹം, അവളുടെ അമ്മയെ കൊന്നതുപോലെ. ആ ബംഗ്ലാവിന്റെ ഒരു വിവരവും കിട്ടിയില്ലല്ലോ. നീരജ് ഇതുവരെ വിളിച്ചിട്ടില്ല. എന്താ സംഭവിച്ചു എന്ന് അറിയുന്നില്ലല്ലോ. ഇനി ആ മിഷനിൽ സക്സസ് ആയി കാണില്ലേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഉടനെ ക്ഷേത്രത്തിലേക്ക് പോണം, ദേവിയെ പ്രാർത്ഥിക്കാൻ വേണ്ടി. ഇല്ലില്ല, പണ്ഡിറ്റിക്ക് വരാൻ കഴിയില്ല, നമ്മൾ മാത്രം പോയാ മതി. ഈ വിവരം ഉടനെ നീരജിനെ അറിയിച്ചേ പറ്റൂ, നമുക്ക് ബാലുവിനെ ട്രാപ്പ് ചെയ്യാൻ കഴിയും. നീരജ്, നീരജ് എന്തുണ്ടായി, പണ്ഡിറ്റിനെ പിടിക്കാൻ കഴിഞ്ഞോ? മിഷൻ സക്സസ്ഫുൾ ആയോ? നീരജ് നീ എന്താന്ന് പറയാത്ത? നമ്മുടെ പരിശ്രമങ്ങൾക്കൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല. ഈ സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായേ തീരൂ. എന്തെങ്കിലും മാറ്റം ഉണ്ടാവണം ഈ സിസ്റ്റത്തിൽ. കുറച്ചെങ്കിലും മാറ്റം ഉണ്ടാവണം, കുറച്ചെങ്കിലും മാറ്റം ഉണ്ടാവണം, കുറച്ച്. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് മാറ്റാനും കഴിയില്ല. എനിക്ക് ജൂഹിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് ജൂഹി രക്ഷിക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് അവളെ രക്ഷിക്കാനാവില്ല. ഞാൻ കാരണം കൊണ്ടാണ് ജൂഹി അപകടത്തിലായത്. ഞാൻ എന്ന ആള് ഒന്നുകൊണ്ട് മാത്രം. ഇല്ല നീരജ്, പുരാണത്തിൽ പറയുന്നത്
വിജയദശമി ദിവസം തിന്മകളെല്ലാം അവസാനിക്കുമെന്ന്. പക്ഷെ ഇത്തവണ തിന്മ തന്നെ ജയിക്കുമാകുന്നു. അവനും എന്തെന്നെ പറയും, എനിക്കെങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റും? ഞാൻ ജോഹിയോട് തെറ്റ് ചെയ്തവനാ. അവൾക്ക് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ല നീരജ്, ജോഹിക്ക് ഒന്നും സംഭവിക്കില്ല. ജോഹിക്ക് ഇങ്ങനെ സംഭവിച്ചതില്ല, നീ സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഡി ജി പി സാർ ഇൻവെസ്റ്റിഗേഷൻ നിർത്താൻ പറഞ്ഞിരിക്കുക. ഇനി എനിക്ക് ഡി ജി പി സാറിന്റെ പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഐ വോണ്ട് ബി ഏബിൾ ടു ഡു എനിത്തിങ്. ഐ കാൻ്റ്. ജോഹി, നീരജ്, നീരജ്, പ്ലീസ് പ്ലീസ് കം ഡൗൺ. നോക്ക്, നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടുന്ന് നമ്മൾ അവളെ രക്ഷപ്പെടുത്തിയിരിക്കും നീരജ്. നീ ഇങ്ങനെ നിരാശനാകാതെ ധൈര്യം കൈവിടാതെ ജോഹിക്ക് ഒരു കുഴപ്പം വരാതെ നമ്മളെ രക്ഷിക്കും. നീരജ് വേണ്ട, നീ ഇവിടെ നിൽക്ക്, ഞാൻ അമ്മയോട് സംസാരിക്കാം. കള്ളം പറഞ്ഞതാ, ഐ എം സോറി. സത്യം ഇതാണമ്മേ, ജോഹി ഇപ്പോഴും ജീവനോടുണ്ട്. കഴിഞ്ഞതൊക്കെ തിരിച്ചു വരുമ്പോ എന്തുണ്ടാകുന്നു? എന്നെക്കാൾ കൂടുതലായി വേറെ ആർക്കറിയും അവനെ. എന്റെ മോളെ, ഐഷ മാഡത്തെ പോലെ നീയും ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതേയില്ല. നീ സ്വയം തിരിച്ചറിയുന്ന ഒരു ജീവിതമാണ് നിനക്ക് വേണ്ടത്. നീ ജീവിതത്തിൽ ഏത് ബന്ധത്തെയാണോ സ്വന്തമെന്ന് കരുതിയത്, ആ ബന്ധത്തിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടെന്ന് തിരിച്ചറിയണം. എനിക്കതറിയാം മോളെ. നിനക്ക് വേണ്ടി ഞാൻ സ്വപ്നം കാണുമായിരുന്നു അവനി, നല്ലൊരു ജീവിത പങ്കാളി നിനക്ക് കിട്ടണമെന്ന്. പിന്നെ നീരജിനെ കിട്ടിയപ്പോ കരുതി. ശരി മോളെ, നീ എനിക്ക് വാക്ക് തരണം. നിന്റെ ആ സ്ഥാനം മറ്റൊരാൾക്ക് നൽകില്ലെന്ന്. ഞാൻ നൽകില്ല അമ്മേ, ഐ പ്രോമിസ്. പക്ഷേ എനിക്കും മറ്റൊരാളുടെ സ്ഥാനം എടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്, എന്തുകൊണ്ട് നിന്റെ അവകാശത്തിന് വേണ്ടി നീ വാദിക്കുന്നില്ല? എന്തവകാശം? എന്റേതല്ലാത്തൊരു അവകാശത്തിന് വേണ്ടി ഞാൻ എങ്ങനെ വാദിക്കും അമ്മേ? നീരജിൽ എപ്പോഴും മറ്റാർക്കും അല്ലേ അവകാശം ഉണ്ടായിരുന്നത്? നീ അങ്ങനെയൊന്നും പറയല്ല, ഇതിക്ക് ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. അമ്മ, അമ്മ എപ്പോഴും എന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ആ ജോഹിയുടെ കാര്യം കഴിഞ്ഞ 5 വർഷമായി നരകതുല്യമായ ജീവിതം അവൾ നയിക്കുന്നത്. അവളുടെ കാര്യോ പറയാറുണ്ട്, അച്ഛനമ്മമാരുടെ വിധി മക്കളുടെ ജീവിതത്തിലും പ്രതിഫലിക്കുമെന്ന്. എനിക്കങ്ങനെയാ തോന്നുന്നത് അവനി, നിന്റെ അമ്മയുടെ വിധി നിന്റെ ജീവിതത്തിലും ആവർത്തിക്കുന്നു എന്ന്. പ്ലീസ് പ്ലീസ്, അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. അവന് എന്തെങ്കിലും ചെയ്യ, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നിന്റെ ഈ താലിമാല പൊട്ടാൻ ഞാൻ അനുവദിക്കില്ല. നിന്റെ കഴുത്തിലെ താലിമാല ഒരിക്കലും കഴുത്തിൽ നിന്ന് മാറാൻ പാടില്ല. അതിനുവേണ്ടി ഇനി എനിക്ക് എന്ത് തന്നെ ചെയ്യേണ്ടി വന്നാലും.
പക്ഷേ നീ ഐഷെ പോലും അവനെ അമ്മി അമ്മി ഒരിക്കലും അവില്ല. സ്നേഹം ചേരും നേരം നെഞ്ചിൽ ചൊല്ലി നീ മിന്നും താലിപ്പൊന്നിൽ നിൻ സ്വന്തം നീ. നമുക്ക് രാവിലെ പോകാം, ബൈ. ഈ അവനിക്ക് ഇതെന്താ പറ്റിയത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എവിടെയാ എന്തിനു വേണ്ടിയിട്ടാ പോയത്?